ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാസ്മമ്മ വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗ് വീഡിയോ ആണ്. ഞാനും മോളും നാട്ടിലേക്ക് പോവാണ്. കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് പോണത്. അപ്പൊ നമ്മൾ തലേ ദിവസം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ആണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പൊ ഞാൻ ഹബായ ആണ് ഇടുന്നത്. മോൾ ഇതുപോലെയുള്ള ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടും ഒരു പാന്റും ആണ് ഇട്ടത്. ഒരു ക്ലോത്തിന്റെ ഹാൻഡ് ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു മോർണിംഗിൽ ഒരു 7 o'clock ആകുമ്പോഴേക്കും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 9 o'clock ആകുമ്പോഴത്തേനും അവിടെ റിപ്പോർട്ട് ചെയ്യണം. പോകുന്ന വഴിക്ക് നമുക്കൊരു സിം കാർഡ് വാങ്ങാനുണ്ട്, നാട്ടിൽ നിന്നുള്ള ഒരാൾ തരാനുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നമ്മളൊരു സ്നാക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മോക്ക് കഞ്ഞി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ മോൾ അതൊന്നും കഴിച്ചിട്ടില്ല. സ്നാക്ക് വാങ്ങിയതൊന്നും കാറിലെത്തിയപ്പോൾ. നാട്ടിലേക്ക് ഞങ്ങൾ പോണത് എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയില്ല. ഞാനും മോളും മാത്രമാണ് പോണത്. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്വാറന്റൈനും ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകല്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, എന്താവെന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യല്, ഞാൻ നാട്ടിലെത്തിയിട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യല്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ മോള് നല്ല ഉറക്കായിരുന്നു കാറിൽ നിന്നും. കുറച്ചൊരു ലോങ് ഉണ്ട് എയർപോർട്ടിലേക്ക്. മസ്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ മോളെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഉണർത്താണ് ചെയ്തത്. മോള് ഇപ്പോഴൊക്കെ നല്ല ഉറക്കാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ട്രോളിയിൽ എല്ലാ ലഗേജും വെച്ചിട്ടുണ്ട്. മോളെ ആ ബാഗിൽ മുഴുവൻ ചോക്ലേറ്റ് ആണ്. അത് ഫ്ലൈറ്റിൽ നിന്നും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ മറ്റാൾ ആ ഒരു സന്തോഷത്തിലാണ് ഫ്ലൈറ്റിൽ നിന്നും ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എയർപോർട്ടിൽ അധികം റഷൊന്നുമില്ല. മോർണിംഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കയറണ അവിടെ ഒന്നും തിരക്കില്ലെങ്കിലും ബോർഡിംഗ് എടുക്കണ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ബോർഡിംഗ് പാസിൻ്റെ കൗണ്ടർ ഓപ്പൺ ആയപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു അവിടെ നിന്നും. പിന്നെ ലഗേജൊക്കെ ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ലായിരുന്നു. ലഗേജിൻ്റെ കുറച്ച് പേടിയുണ്ടായിരുന്നു. ഒരു 1 kg, 1.5 kg കൂടുതലായിരുന്നു. പക്ഷെ അതൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഡിക്ലറേഷൻ ഫോം അഥവാ എയർ സുവിധൻ്റെ ഒരു ഫോമും പിന്നെ നമ്മളുടെ കോവിഡ് ടെസ്റ്റിൻ്റെ ഫോമും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ സാധാ നമ്മളുടെ പാസ്പോർട്ടും ടിക്കറ്റും മാത്രം. നമ്മുടെ കോവിഡ് ടെസ്റ്റിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി അവിടെ ചോദിച്ചിട്ടില്ല. ബോർഡിംഗ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് അവിടെ ഇരുന്നു ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡിന് അങ്ങോട്ട് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് ഗേറ്റിലേക്ക് പോവാണ്. അപ്പോൾ മോൾക്ക് ഒരു ഐഡിയ ഇല്ല. മോൾ ആ ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. മോള് ഇനി തിരിച്ച് പോവാണ്, നാട്ടിലേക്ക് പോവാണ് എന്നുള്ള ഒരു പേടിയോ ഒരു കരച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. അവൾ ഹാപ്പിയാണ്. അങ്ങനെ ഹസ്ബൻഡ് യാത്ര പറയാണ് നമ്മളോട്. എമിഗ്രേഷനും പിന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റ് നമ്പറിൽ ഇരിക്കുകയാണ്. അപ്പം ഫ്ലൈറ്റിന് ഇനി കുറേ ടൈമുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പോയിട്ടായിരിക്കും. അപ്പോൾ അധികം ടൈമുണ്ട്. അപ്പോൾ ഞാനും മോളും അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയി. രാവിലെ മോള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവൾക്ക് ചിപ്സ് വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അധികം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, അത് കണ്ടില്ല. എന്നാൽ കുറച്ച് കാലിയായിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് കോർട്ടിലേക്ക് പോയത്. മൂക്കുള്ള കഞ്ഞി ഞാൻ എടുത്തിരുന്നു പാർസല്. അത് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കോർട്ടിൻ്റെ സൈഡിലായിട്ടുള്ള വ്യൂ ആണ്. നമ്മുടെ ഈ റൺവേയും പിന്നെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മോളതിങ്ങനെ നോക്കിയിക്കാണ്. പിന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് ഇറങ്ങുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാം. അങ്ങനെ ഞങ്ങൾ KFC നിന്നും ട്വിസ്റ്റർ മീലാണ് ഓർഡർ ചെയ്തത്. ഫ്ലൈറ്റിൽ ഏത് ഫുഡാണ് കിട്ടലെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഫുഡ് കോർട്ടിൻ്റെ സൈഡിൽ നമ്മൾ ഇരിക്കുന്നവിടെയൊക്കെ നമുക്ക് ഈ റൺവേ ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്.
ഈ ഒരു ട്വിസ്റ്റർ മീലാണ് ഓർഡർ ചെയ്തത്. മോക്ക് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റർ അതിൽ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ല ക്വാണ്ടിറ്റിയും ചിക്കനും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മളതെല്ലാം സാവധാനമാണ് കഴിച്ചത്. ടൈം നല്ലവണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഗേറ്റ് എല്ലാം ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ അവിടേക്ക് പോയി. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായതുകൊണ്ട് അവർ ഹാൻഡ് ബാഗ് ആൻഡ് ലഗേജ് ഒന്ന് വെയിറ്റ് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. 7 kg ആണോ ഉള്ളത് എന്നുള്ളത്. പിന്നെ എൻ്റെത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്താ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ ടൈമായി. അപ്പോൾ എല്ലാവരും ലൈൻ നിൽക്കുകയാണ്, അത്യാവശ്യം ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. മോളിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, റെഡ് മതി ബ്ലൂ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കളേഴ്സ്. അപ്പോൾ നമ്മൾ കയറുന്നത് ആ ഒരു ഫ്ലൈറ്റിലാണ്. അപ്പോൾ നമുക്കൊരു മിഡിലായിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ അവിടേക്ക് കയറാണ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു തിരക്കൊക്കെ ആണ്. സാവധാനമാണ് നമ്മൾ കയറിയത്. മോളുള്ളതുകൊണ്ട് നല്ല പേടിയാണ്. പക്ഷേ ഒരു 50% പേടിയില്ല, എല്ലാവരും ടെസ്റ്റ് ചെയ്തതുകൊണ്ട് അധികം അങ്ങനെ പേടിയില്ല. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എല്ലാവരും ഷീൽഡും ഇടണം. പിന്നെ ഈ സെൻറ്ററിലിരിക്കുന്നവർ നിർബന്ധമായിട്ടും PPE kit ഇടണം. അപ്പോൾ ഈ PPE kit ഷീൽഡും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നല്ല ചൂടെടുക്കലുണ്ട്. പിന്നെ അവർ ഓരോ ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ച നേരത്തായതുകൊണ്ട് അധികം വ്യൂ ഒന്നും കിട്ടുന്നില്ല, വൈറ്റ് കളറായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് പുറത്ത് നല്ല വ്യൂ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഫേസ് ഷീൽഡും മാസ്കും എല്ലാം ഇട്ടിട്ട് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രമുള്ളൊരു ബുദ്ധിമുട്ട്, പക്ഷേ ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. മോള് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ കുറേ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ ബാഗിലൊക്കെ ഇട്ടത്. പക്ഷെ അവൾക്ക് കഴിക്കാനൊന്നും കഴിയുന്നില്ല. ഈ ഗ്ലൗസ് ഞാനൊരു എക്സ്ട്രാ ഇട്ടിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് പിന്നെ നമുക്ക് കിട്ടിയ ഫ്ലൈറ്റിൽ നിന്നും കിട്ടിയ ഫുഡ് ഇതാണ്. ഈ ഒരു ബ്രെഡും വെള്ളവും പിന്നെ ഈ ഒരു കേക്കും ആണ്. ഇപ്പം നമ്മൾ ഇത് കഴിച്ചിട്ടില്ല, നമ്മൾ അവിടെ നിന്നും കഴിച്ചതുകൊണ്ട് ഈ ഒരു ഫുഡ് അവിടെ നിന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ എമിഗ്രേഷനിലേക്കാണ് പോകുന്നത്. അതിനു മുന്നേ നമ്മളുടെ ഈ ഫേസ് ഷീൽഡും പിന്നെ ഈ PPE kit ഒക്കെ റിമൂവ് ചെയ്യണം. അവിടെ ഒരു ബാസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്, അവിടെ റിമൂവ് ചെയ്യണം. എമിഗ്രേഷൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ഫോം തരും, അത് നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മളുടെ പാസ്പോർട്ട് നമ്പറും പിന്നെ നമ്മളുടെ കോൺടാക്ട് നമ്പറൊക്കെ അതിൽ വ്യക്തമായിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ PCR ടെസ്റ്റിന് വേണ്ടി പോവാൻ. അപ്പോൾ കുട്ടികൾക്ക് വരെ ഉണ്ട് PCR ടെസ്റ്റ്. മോക്കൊക്കെ ഉണ്ടായിരുന്നു PCR ടെസ്റ്റ്. ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് നേരെ നമ്മൾ ലഗേജ് ഒന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പുറത്ത് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മളെ വിളിക്കാൻ വരുന്ന ആളുടെ നമ്പർ നമ്മൾ അവിടെ കൊടുക്കണം എയർപോർട്ടിൽ. അവിടെ പുറത്ത് അവർ ചോദിക്കുന്നുണ്ട് വിളിക്കാൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ ടാക്സിയിൽ പോവാണോ. അപ്പോൾ നമ്മൾ കസിൻസൊക്കെ വിളിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ അവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളെ വിളിക്കാൻ വന്നത് ബ്രദർ ഇൻ ലോയും അവരുടെ മോളും ആണ്. അപ്പോൾ നമ്മൾ കാറിൽ കയറാണ്. അങ്ങനെ ഞാൻ പോയത് നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയില്ല ഞാൻ വന്നതും ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ 7 days ഹോം ക്വാറന്റൈനിൽ നിന്നിട്ട് 7th day ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് വീട്ടിലേക്ക്. നെഗറ്റീവായാൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി, റൂമിലേക്ക് കയറി. അപ്പോൾ നമുക്കുള്ള ഫുഡെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.